നമസ്കാരം. വാർത്തയും വിശകലനവും വീക്ഷണവുമായി ന്യൂസ് ലെൻസ് ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മന്ത്രിമാരെ വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തി CPM സംസ്ഥാന സമിതി. വിമർശനമുണ്ടായെന്ന് സ്ഥിരീകരിച്ചു കോടിയേരി. പരിചയക്കുറവ് കൊണ്ടെന്നും മികച്ച നിലയിൽ മുന്നോട്ട് വരുമെന്നും മുഖ്യമന്ത്രി സംസ്ഥാന സമിതിയിൽ. ബാധ്യതയായാൽ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് സൈബർ കടന്നലുകൾക്ക് കോടിയേരിയുടെ താക്കീത്. ലിംഗസമത്വ യൂണിഫോമിനെതിരെ പട നയിക്കാൻ മതപൗരോഹിത്യം. ലീഗിന്റെ ചൂണ്ടയിൽ കൊത്തി ഇരു സമസ്തകളും മറ്റ് മുസ്ലിം സംഘടനകളും. യൂണിഫോമിൽ മതനിരാസം ആരോപിച്ച് സമസ്ത പള്ളികളിൽ പ്രചാരണം നടത്തും. പാഠ്യപദ്ധതി പരിഷ്കരണത്തെ വിവാദത്തിലാക്കാനും അണിയറ നീക്കം. പാക്കധീന കശ്മീർ ആസാദ് കശ്മീർ എന്ന് KT ജലീൽ. കശ്മീരിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ അധീന കശ്മീർ എന്ന്. ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി അടിമുടി വിവാദം. രാജ്യദ്രോഹമെന്ന് BJP. പരിശോധിച്ച് പറയാമെന്ന് CPM. അറ്റകുറ്റപ്പണി നടത്താത്തതിന് നടപടി നേരിട്ട കമ്പനി ഇപ്പോഴും ടോളിന്റെ പേരിൽ ജനങ്ങളെ പിഴിയുന്നു. കരാർ ലംഘിച്ചവർക്ക് ടോൾ പിരിക്കാൻ എന്തർഹത? പാലിയേക്കരയിലെ കൊള്ളയ്ക്ക് അവസാനമില്ലേ? കുഴിയിൽ വീഴാൻ ജനം ടോൾ കൊടുക്കണോ? CPM സംസ്ഥാന സമിതിയിൽ ഉയർന്ന വിമർശനം മന്ത്രിമാർക്കുള്ള മുന്നറിയിപ്പാണ്. ഓരോ വകുപ്പിന്റെയും പ്രവർത്തന പാളിച്ചകൾ അതാത് മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ CPM. പിഴവാവർത്തിച്ചാൽ മാറ്റും എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പോലീസ്, പൊതുമരാമത്ത്, ആരോഗ്യം അടക്കമുള്ള വകുപ്പുകളുടെ പോരായ്മകൾ നിർദ്ദയം ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ ആരും വിമർശനത്തിന് അതീതരല്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഒരു വർഷവും രണ്ടു മാസവും മാത്രം പിന്നിട്ട സർക്കാരിനെ ആഴത്തിൽ വിലയിരുത്താൻ CPM പ്രേരിപ്പിച്ചത് എന്താവും? ഭരണത്തിൽ പൊതുമുഖങ്ങളെ മാത്രം പരീക്ഷിച്ച മന്ത്രിസഭയുടെ രാഷ്ട്രീയവും ഭരണപരവുമായുള്ള വീക്ഷകൾ തന്നെ കാരണം. തുടർഭരണമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് എത്തിച്ച ഒന്നാം പിണറായി സർക്കാരിന്റെ അടുത്തെങ്ങും എത്തുന്നില്ല ഇപ്പോഴത്തെ സർക്കാർ എന്നത് ഇതുവരെ താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരുടെ അടക്കം പറച്ചിൽ മാത്രമായിരുന്നു. ഇപ്പോഴത് സംസ്ഥാന കമ്മിറ്റിയും ശരിവച്ചിരിക്കുന്നു. അതാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചകൾ കണ്ടത്. പാർട്ടി ആസ്ഥാനമായ AKG സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞയാൾ ഇപ്പോഴും പിടിക്കപ്പെടാതെ അജ്ഞാതനായി തുടരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ശബരിനാഥനെ അറസ്റ്റ് ചെയ്ത് സർക്കാരിന്റെ മുഖം നഷ്ടപ്പെടുത്തി. സർക്കാരിന്റെ മുഖമായി പ്രവർത്തിക്കേണ്ട മരാമത്ത് ആരോഗ്യവകുപ്പിൽ നിന്നാണ് ജനങ്ങൾ കൂടുതൽ ദുരിതം പേർന്നത്. ഇതൊക്കെയായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ. മാധ്യമങ്ങളിൽ വന്ന ചർച്ചയുടെ വിവരങ്ങൾ നിഷേധിക്കാൻ കൂട്ടാക്കാതെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അത് അപ്പടി സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ വായടപ്പിക്കപ്പെട്ടത് നിഷേധവുമായി മാധ്യമങ്ങളെ അപഹസിക്കാൻ ശ്രമിച്ച മന്ത്രിമാരായ വീണ ജോർജും മുഹമ്മദ് റിയാസുമാണ്. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വരുത്തേണ്ട മാറ്റിയതൊക്കെയാണ്. വ്യക്തിപരമായിട്ട് തന്നെ അവരോട് പറയുകയും ചെയ്യും. പിന്നെ ഓൺലൈൻ സംവിധാനം വന്നത് കുറച്ചും കൂടി ചില പരിപാടികൾ ക്രമീകരിക്കുന്നതിന് സൗകര്യം എടുക്കുന്നില്ല. അതിലെല്ലാം ഒരു മാറ്റം ബന്ധപ്പെട്ടവർ വരുത്തണം എന്നുള്ള നിർദ്ദേശം കൊടുത്തില്ല. ഇത്തരം വിലയിരുത്തലും വിമർശനങ്ങളും തിരുത്തലുകളും നടന്ന CPM ഇതിനെ ഒരു പാഴ്വേലിയായി കാണുന്നില്ലെന്ന് ഉറപ്പാണ്. കാരണം ഈ വിലയിരുത്തലിലൂടെ CPM ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. മന്ത്രിമാർക്കും അവരുടെ വകുപ്പുകൾക്കും മെച്ചപ്പെടാൻ ഒരവസരം കൂടി നൽകിയിരിക്കുന്നു. പാർട്ടി നിർദ്ദേശം ഉൾക്കൊണ്ട് പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ മാറ്റപ്പെടുമെന്നുറപ്പ്. UDF ശൈലിയിൽ മന്ത്രിസഭയിൽ ഇടയ്ക്കിടെ അഴിച്ചുപണി നടത്തുന്നത് CPMന്റെ രീതിയല്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരുക്കം ആരംഭിച്ചിരിക്കെ തിരുത്താത്തവർക്ക് വീണ്ടും അവസരം നീട്ടിക്കൊടുക്കാനുള്ള സാധ്യത കുറവ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ലിംഗസമത്വം എന്ന ആശയം മതപൗരോഹിത്യത്തെ ഇത്രമേൽ പൊള്ളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം ചോദിക്കുന്നത് ലിംഗസമത്വ യൂണിഫോമുകൾക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പള്ളികളിൽ പ്രചാരണം നടത്താൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ്. വിശ്വാസികളെ ബോധവൽക്കരിക്കാൻ പള്ളി ഖത്തീബുമാർക്ക് വേണ്ടി ഈ മാസം 24 സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമസ്ത മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുഴുവൻ സംഘടനകളും പാഠ്യപദ്ധതി ജനറൽ ന്യൂട്രൽ ആക്കുന്നതിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. ഇരുട്ടുമുറിയിൽ കറുത്ത പൂച്ചയെ തിരയുക എന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ ചില പുരോഹിത സംഘടനകളും ലീഗും ചെയ്യുന്നത്. സംസ്ഥാനത്തെമ്പാടും സ്കൂളുകളിൽ ലിംഗസമത്വ യൂണിഫോം നടപ്പാക്കുക എന്ന തീരുമാനം സർക്കാരിനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. യൂണിഫോം അതാത് സ്കൂളുകളിലെ PTA കളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ് തീരുമാനിക്കുക. വിദ്യാഭ്യാസ വകുപ്പ് അത് പരിശോധിച്ച് അംഗീകാരം നൽകും. ലിംഗസമത്വ യൂണിഫോം നല്ല ആശയമാണ്, എന്നാൽ അത് അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് സർക്കാർ നിലപാട്. ജനറൽ ന്യൂട്രൽ യൂണിഫോമുകൾ ചില സ്കൂളുകളിൽ സ്കൂൾ അധികാരികൾ തന്നെ സ്വമേധയാ നടപ്പിലാക്കുകയും പൊതുസമൂഹവും മാധ്യമങ്ങളും അതിനെ സർവാർപ്പണ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
എന്നാൽ സർക്കാരിന് ഇക്കാര്യത്തിൽ പ്രത്യേകമായ നിർബന്ധ ബുദ്ധിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ യൂണിഫോം കോഡ് അടിച്ചേൽപ്പിക്കുന്നതിനായി സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. അവിടുത്തെ പി ടി എ കൂടി തീരുമാനിക്കണം, രക്ഷകർത്താക്കൾ തീരുമാനിക്കണം, അതുപോലെ തന്നെ ലോക്കൽ ബോഡി തീരുമാനിക്കണം. അതിനുശേഷം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റോട് അന്വേഷണം നടത്തും. എന്തെങ്കിലും ഒരു തർക്കം അത് ഈ കാര്യത്തിൽ പിന്നെ പൊതുവിൽ സമൂഹത്തിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കാര്യം കൂടെ എല്ലാം പരിഗണിച്ചിട്ട് മാത്രമേ വിദ്യാഭ്യാസ വകുപ്പിനുള്ള അനുവാദം കൊടുക്കുന്ന കാര്യമുള്ളൂ. ഈ വിശദീകരണത്തിന് ശേഷവും ഈ സംഘടനകൾ അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണ്? പാഠ്യപദ്ധതി പരിഷ്കരണ നിർദ്ദേശങ്ങളുടെ കരടിൽ ലിംഗസമത്വം എന്ന ആശയം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന നടപടികൾ വേണം എന്ന് പറയുന്നുണ്ട്. ഇത് ചർച്ചയ്ക്കായുള്ള കരടാണ്, അന്തിമ നിർദ്ദേശമല്ല. ഇതു സംബന്ധിച്ച ഒരു തീരുമാനവും എടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് മതനിരാസം എന്ന് പറഞ്ഞ് കുളം കലക്കുന്നത്? സമത്വം എന്ന പരാമർശം ഉണ്ടാകുന്നത് പോലും പുരുഷാധിപത്യ പൗരോഹിത്യത്തെ അരിശം കൊള്ളിക്കുന്നു, അസ്വസ്ഥമാക്കുന്നു. ഇത് തന്നെ കാരണം. ഈ സമ്മർദ്ദത്തിന് വഴങ്ങി പുസ്തകങ്ങളുടെ ജെൻഡർ ഓഡിറ്റിംഗ് അടക്കം പാഠ്യപദ്ധതിയെ ജെൻഡർ സെൻസിറ്റീവ് ആക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മതനിരാസം പ്രോത്സാഹിപ്പിക്കുന്നു സർക്കാർ എന്ന വജ്രായുധമാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സർക്കാരിനെ ഏത് ഘട്ടത്തിലും പിന്തുണയ്ക്കാറുള്ള കാന്തപുരം വിഭാഗവും ശക്തമായി ഈ നിലപാട് മുന്നോട്ട് വയ്ക്കുന്നു. വഖഫ് ബോർഡ് വിഷയത്തിൽ പള്ളികളിൽ സമരം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് സമസ്ത ഐ കെ വിഭാഗത്തെ പിന്മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു. രണ്ട് വിഭാഗം സമസ്തകളുമായും സർക്കാർ നല്ല ബന്ധം പുലർത്തുന്നതും ഈ കെ വിഭാഗത്തെ പഴയതുപോലെ നിയന്ത്രിക്കാൻ കഴിയാത്തതും ലീഗിനെ ഏറെ അലോസരപ്പെടുത്തിയിരുന്നു. അവർക്ക് വീണ് കിട്ടിയ സുവർണാവസരമാണ് യൂണിഫോം പ്രശ്നം. ഈ വിഷയം വൈകാരികവൽക്കരിച്ച് എല്ലാ സംഘടനകളെയും ഒറ്റ പ്ലാറ്റ്ഫോമിലാക്കിയിരിക്കുന്നു ലീഗ്. ഈ സന്ദർഭത്തിൽ സാമുദായിക പിന്തുണ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഡാമേജ് കൺട്രോൾ സി പി എമ്മിൽ നിന്ന് ഉണ്ടായേക്കാം. സമത്വത്തെപ്പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന യു ടേൺ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. പാകിസ്ഥാന്റെ കൈവശമുള്ള കാശ്മീരിനെ പാക് അധിനിവേശ കശ്മീർ എന്ന് വിളിക്കുന്നതാണ് ഇന്ത്യൻ നിലപാടെന്നറിയാത്ത ആളല്ലോ അദ്ദേഹം. കശ്മീർ മുഴുവനായും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നതാണ് ഇന്ത്യൻ പൊസിഷൻ. പാക് അധീന കശ്മീർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഭൂപടം തയ്യാറാക്കുക. പാക് അധീന കശ്മീരിനെ ആസാദ് കശ്മീർ എന്ന് വിളിച്ച ജലീൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സജി ചെറിയാൻ ഭരണഘടനയെപ്പറ്റി നടത്തിയ പരാമർശം സി പി എമ്മിനുണ്ടാക്കിയ തലവേദന ചില്ലറയല്ല. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ നിർദ്ദേശിക്കേണ്ടി വന്നു പാർട്ടിക്ക്. കെ ടി ജലീൽ എം എൽ എ ആണ്. ഒരു ജനപ്രതിനിധിയിൽ നിന്ന് പാക് അധീന കശ്മീരിനെ ആസാദ് കശ്മീരെന്നും ജമ്മുകാശ്മീരിനെ ഇന്ത്യൻ അധീന കശ്മീരെന്നും വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പരാമർശമുണ്ടാകുന്നത് ഗുരുതര പ്രത്യാഘാതത്തിന് വഴിവെക്കും. എം എൽ എ രാജ്യത്തിൻ്റെ അഖണ്ഡത അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുക. നോക്കട്ടെ, പരിശോധിക്കാം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് സി പി എമ്മിന് ഒഴിയാനാകില്ല. കെ ടി ജലീലിൻ്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും മുൻപ് വിവാദമായിട്ടുണ്ട്. അവയെ പാർട്ടി പിന്തുണച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ പലവട്ടം അതിരൂക്ഷ ആക്രമണങ്ങൾ ജലീലിൽ നിന്നുണ്ടായി. അത് പലതും വ്യക്തി അധിക്ഷേപത്തിലേക്ക് നീണ്ടു. അഭയ കേസ് പ്രതി ഫാദർ തോമസ് കോട്ടൂരിനെ കുറിച്ച് പറഞ്ഞതും മുൻമന്ത്രി അബ്ദുറബുമായി നടത്തിയ ഫേസ്ബുക്ക് ഏറ്റുമുട്ടലും നിലവാര തകർച്ചയുടെ പുതിയ ആഴങ്ങൾ കണ്ടു. മന്ത്രിയായിരിക്കെ മാധ്യമം പത്രത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യു എ ഇ ഭരണാധികാരികൾക്ക് കത്തയച്ച വിവരം ഈയിടെ പുറത്തു വന്നിരുന്നു. ഈ കാര്യത്തിലും മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും ജലീലിനെ തള്ളുകയാണ് ഉണ്ടായത്. നിരന്തരം വിവാദങ്ങളിൽ പെടുക വഴി ഭരണകക്ഷിക്ക് ഒരു ബാധ്യതയാവുകയാണ് ഡോക്ടർ കെ ടി ജലീൽ. മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത് വഴി പ്രാധാന്യത്തിൽ ഇടിവ് തട്ടി എന്ന തോന്നൽ ജലീലിനുണ്ടാകാം. വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന് അത് പരിഹരിക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. സാധാരണ ഉണ്ടാക്കാറുള്ള വിവാദങ്ങളെക്കാൾ മാനങ്ങളുള്ളതാണ് പുതിയത് എന്നത് ഓർക്കണം. രാജ്യദ്രോഹമെന്ന വാദം ബി ജെ പി ഉയർത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവയവമാറ്റ ശസ്ത്രക്രിയ വൈകിയ രോഗി മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടായി. ഏകോപനത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ നെഫ്രോളജി വിഭാഗം മേധാവിക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനാണ് പ്രധാന ശുപാർശ. ശസ്ത്രക്രിയ തുടങ്ങാൻ കാലതാമസമുണ്ടായെങ്കിലും അതുകൊണ്ടല്ല രോഗി മരിച്ചതെന്നാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. വീഴ്ചയെ നിസ്സാരവൽക്കരിക്കുകയാണോ ആരോഗ്യവകുപ്പ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവയവമാറ്റ പ്രക്രിയയിലുണ്ടായ അനാസ്ഥയുടെ നേർക്കാഴ്ച മാതൃഭൂമി ന്യൂസിലൂടെ ലോകം കണ്ടതാണ്. വൃക്കയെത്തിയപ്പോഴുണ്ടായ ഏകോപനമില്ലായ്മ മാത്രമല്ല ശസ്ത്രക്രിയ തുടങ്ങാൻ 4 മണിക്കൂറോളം വൈകിയതും
ശസ്ത്രക്രിയ പൂർത്തിയായി മണിക്കൂറുകൾക്കകം സ്വീകർത്താവ് സുരേഷ് കുമാർ മരണപ്പെട്ടതും ഗൌരവമായ ചോദ്യങ്ങൾ ഉയർത്തി. എന്നാൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ആശാ തോമസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ വീഴ്ചകൾ സമ്മതിക്കുമ്പോഴും അവ യാതൊരു പ്രത്യാഘാതത്തിനും കാരണമായില്ലെന്നാണ് വിശദീകരിക്കുന്നത്. റിപ്പോർട്ടിലെ നിഗമനങ്ങൾ ഇവയാണ്. ആശുപത്രിക്ക് മുന്നിലെത്തിച്ച വൃക്ക ശസ്ത്രക്രിയ തിയേറ്ററിലെത്താൻ 15 മിനിറ്റ് സമയമെടുത്തെങ്കിലും അപ്പോൾ ഡയാലിസിസ് നടക്കുകയായിരുന്നതിനാൽ സമയനഷ്ടം പ്രശ്നമല്ല. രാവിലെ 10 മണിക്ക് സുരേഷിനെ പരിശോധിക്കുന്നത് പൂർത്തിയായെങ്കിലും ഡയാലിസിസ് തുടങ്ങാൻ വൈകി. ശസ്ത്രക്രിയയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതിന്റെ പൂർണ്ണ ചുമതല നെഫ്രോളജി വിഭാഗത്തിനാണ്. എന്നാൽ നെഫ്രോളജി വകുപ്പ് മേധാവി അന്ന് അനുമതിയില്ലാതെ അവധിയിലായിരുന്നു. ചുമതല മറ്റാർക്കും കൈമാറിയിരുന്നുമില്ല. രോഗി ശസ്ത്രക്രിയ നടത്താവുന്ന ആരോഗ്യസ്ഥിതിയിലെത്താൻ 2 മണിക്കൂർ വൈകിയതും അത്രയും താമസമുണ്ടാക്കി. അവയവമാറ്റ ഏജൻസിയായ കേസ് ഓട്ടോയിലെ കോർഡിനേറ്റർമാർ വൃക്ക ഏറ്റുവാങ്ങാൻ ആശുപത്രിയിലുണ്ടായിരുന്നില്ല. കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജീവനക്കാരെ ചുമതലപ്പെടുത്തുന്നതിലും പകരം സംവിധാനം ഒരുക്കുന്നതിലും വീഴ്ച വരുത്തി. എന്നാൽ ഈ വീഴ്ചകളൊന്നും ശസ്ത്രക്രിയയുടെ ഫലത്തെ ബാധിച്ചിട്ടില്ലെന്നാണ് അന്വേഷണത്തിലെ നിഗമനം. ഏകോപനത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി അന്ന് സസ്പെൻഡ് ചെയ്ത യൂറോളജി നെഫ്രോളജി വകുപ്പ് മേധാവിമാരെ സർവീസിൽ തിരിച്ചെടുത്ത് നെഫ്രോളജി വിഭാഗം മേധാവിക്കെതിരെ മാത്രം അച്ചടക്ക നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. കേസ് ഓട്ടോയിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന 2 ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർമാരുടെ കരാർ അവസാനിപ്പിക്കാനും ശുപാർശയുണ്ട്. കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കെതിരെ നടപടിയില്ല. ജീവനക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് വകുപ്പിന് റിപ്പോർട്ട് നൽകണമെന്നാണ് ശുപാർശ. ഡയാലിസിസും ശസ്ത്രക്രിയയും നേരത്തെയായിരുന്നെങ്കിൽ ഫലത്തിൽ മാറ്റമുണ്ടാകുമോ എന്നത് വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിലൂടെയേ വ്യക്തമാകൂ എന്നും ആശാ തോമസ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. കോർഡിനേഷനിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി. ചുരുക്കത്തിൽ അവയവമാറ്റ പ്രക്രിയയിലെ വീഴ്ചകൾ സംബന്ധിച്ച് റിപ്പോർട്ടിൽ വ്യക്തത വരുത്തുന്നില്ല. ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി നടത്താനുള്ള ഉത്തരവാദിത്തം നിറവേറ്റാത്ത ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കെതിരെ നടപടിയെടുത്തത് വലിയ വാർത്തയായിരുന്നല്ലോ. ഇതിനുശേഷവും ഇതേ കമ്പനി യാത്രക്കാരിൽ നിന്ന് ടോൾ പിഴിയുന്നത് എന്ത് മര്യാദയാണ്? മണ്ണുത്തി ഇടപ്പള്ളി പാത പണിത കമ്പനി കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല അഴിമതി നടത്തിയതായി CBI കണ്ടെത്തിയിട്ടുമുണ്ട്. കുഴിയിൽ വീഴാൻ വേണ്ടി ടോൾ കൊടുക്കുന്ന നമ്മൾ, ജനങ്ങളുടെ അവസ്ഥ എന്ന് മാറും? റോഡ് അറ്റകുറ്റപ്പണിയിൽ ഗുരുതര വീഴ്ച വരുത്തിയ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ദേശീയപാത അതോറിറ്റിക്ക് വലിയ നാണക്കേടുണ്ടാക്കി. ഇതിൽ വലിയ അമർഷമാണ് കേരളത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും ഉള്ളത്. പലതവണ അറ്റകുറ്റപ്പണി നടത്താൻ GIPL നിർദ്ദേശം നൽകിയെങ്കിലും അത് പാലിക്കാൻ കമ്പനി തയ്യാറായില്ല. ഇതോടെയാണ് അറ്റകുറ്റപ്പണികളിൽ നിന്ന് കമ്പനിയെ ഒഴിവാക്കാൻ NHAI തീരുമാനമെടുത്തത്. മാത്രമല്ല 75 കോടി രൂപ പിഴയും ഇവരിൽ നിന്ന് ഈടാക്കും. എന്നാൽ ടോൾ പിരിവ് GIPL നിന്ന് എടുത്തു മാറ്റാൻ ഇപ്പോൾ കഴിയില്ല. 2029 വരെയുള്ള കരാർ നേരത്തെ തന്നെ ഉണ്ട്. അത് റദ്ദാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിയമപരമായി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അതിനിടെ കുഴിയടക്കാൻ ജില്ലാ കളക്ടർ നൽകിയ സമയപരിധി അവസാനിച്ചു. ഇപ്പോൾ താൽക്കാലികമായി മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ കുഴികളെല്ലാം അടച്ചിട്ടുണ്ടെന്നും വലിയ കുഴികളുണ്ടായിരുന്ന ചാലക്കുടി ഭാഗത്ത് ഉടൻ നിലവാരം കൂടിയ ടാറിംഗ് നടത്തുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ജൂൺ മാസം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ NHAI നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിൽ വീഴ്ച വരുത്തിയതിലാണ് GIPLനെതിരെ നടപടിയെടുത്തത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. കിഫ്ബിക്കെതിരായ ED നടപടിയെ പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നുണുക്ക് വിദ്യ കൊണ്ടൊന്നും തടയാനാകില്ല, നാട് വികസിക്കരുത് എന്ന ചിന്തയുള്ള ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. നാടിന്റെ വികസനത്തിന് വിവിധ രീതിയിലാണ് കിഫ്ബി പണം ഉപയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മളൊരു അഭിമാന പദ്ധതികളായാണ് ഒരു ഭാഗത്ത് ഹിൽ ഹൈവേ വരുന്നത്, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ വരുന്നത്. ആ പണവും കിഫ്ബിയാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട് നന്നാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് എങ്ങനെയൊക്കെ തുടക്കം വെക്കാൻ പറ്റും? ഈ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ നന്നായി, അതിന് സന്തോഷം. ഈ ഒരു മനോഭാവം ഒരുപടി ആളുകളിൽ ഉണ്ടായിരിക്കുന്നു. അത് നാടിന്റെ പുരോഗതിക്ക് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുക. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്, സുപ്രീം കോടതിയിൽ നിന്ന് അതിജീവിതമാരെ സംബന്ധിച്ചുള്ള
സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. ലൈംഗിക പീഡന കേസുകളുടെ വിചാരണക്കിടെ വളരെ സെൻസിറ്റീവായ സമീപനം കോടതിയിൽ നിന്നുണ്ടാകണം. അവർക്ക് ബുദ്ധിമുട്ട് ഒരു കാരണവശാലും കോടതി മുറികൾക്കകത്ത് ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ്. ഈ നിർദ്ദേശം പാലിക്കപ്പെട്ടാൽ വലിയൊരു സഹായകരമായ അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കത് സംബന്ധിച്ച വിശദമായ വാർത്ത കാണാം. വിചാരണ വേളയിൽ പീഡന കേസുകളിലെ അതിജീവിതമാരോട് പ്രതിഭാഗം അഭിഭാഷകർ പീഡനത്തെയും മറ്റും സംബന്ധിച്ച അനുചിതമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്ന വിമർശനം പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട്. അതിജീവിത ആദ്യം അനുഭവിച്ച പീഡനത്തെക്കാളും ഭീകരമാണ് കോടതി മുറികളിൽ നടക്കുന്ന മാനസിക പീഡനം. പലപ്പോഴും ഇത്തരം മാനസിക പീഡനം നടക്കുമ്പോൾ വിചാരണ കോടതി ജഡ്ജിമാർ ഇടപെടാറില്ല. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസുമാരായ ഡിവൈ ചന്ദ്രചൂഡ്, ജെ ബി പർഡിവാല എന്നിവർ അടങ്ങിയ ബെഞ്ച് വിചാരണ കോടതികൾക്ക് പ്രത്യേക മാർഗനിർദ്ദേശം നൽകിയത്. മാന്യമായിട്ടായിരിക്കണം വിചാരണ നടപടികൾ നടത്തേണ്ടതെന്ന് കോടതി നിർദ്ദേശിച്ചു. ക്രോസ് വിസ്താരം കഴിവതും ഒറ്റ സിറ്റിംഗിൽ പൂർത്തിയാക്കണം. പീഡനത്തിൻ്റെ ആഘാതത്തിലാണ് അതിജീവിത എന്ന വസ്തുത വിചാരണ കോടതി കണക്കിലെടുക്കണം. രഹസ്യ വിചാരണയാണ് നടക്കുന്നതെന്ന് കോടതി ഉറപ്പുവരുത്തണം. മൊഴി നൽകുമ്പോൾ പ്രതിയെ കാണാതെയിരിക്കാൻ വിചാരണ കോടതി നടപടി സ്വീകരിക്കണം. ഇതിനായി ഒരു സ്ക്രീൻ വയ്ക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതിനു സാധിക്കുന്നില്ലെങ്കിൽ അതിജീവിത മൊഴി നൽകുമ്പോൾ പ്രതിയോട് കോടതി മുറിക്ക് പുറത്തു നിൽക്കാൻ നിർദ്ദേശിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ലജ്ജാകരവും അനുചിതവുമായ ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതിജീവിതയ്ക്ക് വിചാരണ നടപടികൾ കഠിനമാകരുത്. മധ്യപ്രദേശിലെ ഗോളിയാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ വൈസ് ചാൻസലർക്കെതിരായ ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് സുപ്രീം കോടതി ഈ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ഖത്തർ ലോകകപ്പിന് ഇനി 100 നാൾ. ശ്വാസവായു നിറച്ച ഒരു പന്തിന് പിന്നാലെ ഓടാൻ ലോകം തയ്യാറായി കഴിഞ്ഞു. ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് അൽ റിഹ്ലയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഷിനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന 2022 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്താണ് അൽ റിഹ്ല. അറബി വാക്കായ അൽ റിഹ്ലയ്ക്ക് യാത്ര എന്നാണ് അർത്ഥം. ഖത്തറിന്റെ സാംസ്കാരിക പാരമ്പര്യം, വാസ്തുവിദ്യ, ദേശീയ പതാക, ഐക്കണിക് ബോട്ടുകൾ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പന്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിലും ചൈനയിലുമായാണ് പന്തിന്റെ നിർമ്മാണം. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ പന്താണ് അൽ റിഹ്ല. പന്തിനുള്ളിൽ ഒരു മോഷൻ സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് പന്ത് തട്ടിയ നിമിഷത്തിലെ കളിക്കാരന്റെ സ്ഥാനം ട്രാക്ക് ചെയ്യാൻ സഹായിക്കും. നിലവിൽ VAR സംവിധാനങ്ങൾക്ക് 70 സെക്കൻഡുകൾ വരെ സമയമെടുക്കുമ്പോൾ അൽ റിഹ്ലയ്ക്ക് 25 സെക്കൻഡുകൾ മതിയാകും. തീർത്തും പരിസ്ഥിതി സൗഹൃദമാണ് അൽ റിഹ്ല. ജലം അടിസ്ഥാനമാക്കിയുള്ള മഷികളും പശകളും ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ലോകകപ്പ് പന്ത് എന്ന വിശേഷണവും അൽ റിഹ്ലയ്ക്കുണ്ട്. പന്തിന്റെ പാനലുകൾ പരസ്പരം സ്റ്റിച്ച് ചെയ്യുന്നില്ല. ചൂടുപയോഗിച്ചാണ് ഇവിടെ പാനലുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. പ്രമുഖ സ്പോർട്സ് വെയർ ബ്രാൻഡായ അഡിഡാസാണ് പന്ത് പുറത്തിറക്കിയിരിക്കുന്നത്. തുടർച്ചയായി 14ാം തവണയാണ് അഡിഡാസ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്കുള്ള പന്ത് നിർമ്മിക്കുന്നത്. 643 ഖത്തർ റിയാലാണ് പന്തിന്റെ വില. ഇന്ത്യയിൽ ഏകദേശം 13,000 രൂപ. പന്തിന്റെ വിൽപ്പനയുടെ വരുമാനത്തിന്റെ 1% കോമൺ ഗോൾ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനത്തിനാണ്. പന്തിനുള്ളിൽ അത്ഭുതങ്ങൾ ഒളിപ്പിച്ച അൽ റിഹ്ല ഖത്തറിൽ ആരുടെയൊക്കെ വലയും മനസ്സ് നിറയ്ക്കുമെന്നറിയാൻ നവംബർ 21 വരെ കാത്തിരിക്കണം. ന്യൂസ്ലെൻസ് പൂർണ്ണമാവുകയാണ്. ഇനി വക്രദൃഷ്ടി കാണാം. നമസ്കാരം.